പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, വിരങ്ങളിൽ ഹോസാനാം. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ, എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിന്റെ ഉദരത്തിൻ ഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഭാഗ്യവതി എന്നോടു ചൊൽക, എങ്ങനെ ആദരവോടേറ്റു പാരും വാനും, നിറയുന്നോനെ നീ ശ്രോത്രത്താലുളിവാ, ഏറി നിശ്ചലമായുതരെ വാണ തിരുഹിതമായി തൻ ബലമെന്നെ താങ്ങി ഉദരേ ഞാൻ സുതനെ പേറി, ലോകപുരാതനനെ പെറ്റ് ഹാലേലുയ്യ, രക്ഷിച്ചാൻ ലോകം ബാറയ്ക്കും. ശുഭുലബുലബുറൂവൽറൂഹോ കാദീശോ ോലം വാദാമൻ വോല ഉൽ മീനാമേ നന്നാവകുംഭം, ഗിതയോൻ കമ്പിളി പനിമഞ്ഞും പാവന കന്യേ, നിൻ സാദൃശ്യമദ തരുനിരയിൽ സർപ്പം രോഷ, മനുജനെ നിഹനി പാൻ വീഴ്ത്തി വിഷമതു നിന്ന മധുരമതായി മാറി, വൃൺവൃഷ്ടിയ നീ കൈ കൊണ്ട് മോദത്തിൻ നീ ചാലൊഴുകി ഹാലേലുയ്യ, സൃഷ്ടിയെ നിറവാക്കി മുറിയോ. വാഴ്ത്തപ്പെട്ടവളായോൾ കന്യേ, പ്രാർത്ഥന ചെയ്തിടണമേ,
നാഥന്യങ്ങളുടെ മേൽ കൃപ ചെയ്തിടാൻ കൃപയാൽ ദൈവമിറങ്ങി ഭൂമൗ കന്മശമേ സാധുള്ളോ തന്നെ പേറി യാം ശാന്തദൈവയെ നിധമറിയത്തെ വിളിച്ചോൻ താതന് സ്തുതിയും വന്ദന എളിമ യോടവളിൽ വസിച്ചോൻ പുത്രനായും മജനെ ഒൻപതു മാസം നിന്നെ വഹിച്ചോൾ പ്രാർത്ഥനയാലേക്കോ ബത്തിൻ്റെ വടികളെ മായിക്കാ കരുണയുള്ള ദൈവമേ ദിവസത്തെ നിനക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഇന്നേ ദിവസം തിരുസഭ എല്ലായിടത്തും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളെയും പ്രാർത്ഥനകളെയും പുണ്യപ്രവൃത്തികളെയും നിനക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവയോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും സുഖദുഃഖങ്ങളെയും പ്രയത്നങ്ങളെയും ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്നതിൻ്റെ വഴിയിൽ കൂടെ ഞങ്ങളെ നടത്തണമേ. ഇന്നതിൻ്റെ ശക്തി ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ സകല വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും തിരുനാമഹത്വത്തിനെ ഉതകുന്നയാക്കി തീർക്കണമേ. സാത്താൻ്റെ കെണിയിൽ നിന്നും തിന്മയിലേക്കുള്ള പരീക്ഷയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കരുണയുള്ള കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മുൻപിലും പിൻപിലും ഞങ്ങളുടെ വലത്തുമിടത്തും ഞങ്ങൾക്ക് താഴെയും മീതെയും ഞങ്ങളുടെ ഉള്ളിലുമെല്ലാം ആവശ്യത്തുമായിരുന്നു ഞങ്ങളെ സംരക്ഷിക്കുകയും പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ. ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. വിശുദ്ധ തീർത്ഥമേ, ആദ്യമില്ലാത്തതിൻ്റെ കൃപയും ശക്തിയും ഞങ്ങളുടെ സഹായത്തിന് അയച്ചു തരണമേ. കർത്താവേ, എൻ്റെ രക്ഷ എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. ആമേൻ. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെ രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹാബ് ഒറൈത്തായുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. മൂന്നാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു, ഞാൻ പറയുന്നതുപോലെ ചെയ്യുക എങ്കിൽ നിങ്ങൾ ജീവിക്കും. കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ. സത്യസന്ധരെങ്കിൽ സഹോദരന്മാരായി നിങ്ങളിൽ ഒരുവൻ ഇവിടെ തടവിൽ കിടക്കട്ടെ. മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി അകറ്റാൻ ധാന്യവും കൊണ്ടുപോകട്ടെ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരെന്ന് തെളിയും. നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയില്ല. അവർ അപ്രകാരം ചെയ്തു. അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ്. തീർച്ച, അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. ബാറക്കുമോ. ജ്ഞാനിയായ സോളമൻ്റെ സുഭാഷിതങ്ങളിൽ നിന്നും ബാറക്കുമോ. ധാരണാശക്തിയുള്ളവൻ പഴമൊഴി, അലങ്കാര പ്രയോഗം, ജ്ഞാനികളുടെ സൂക്തങ്ങൾ, അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനുമത്രേ ഇവ. ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. ഭോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു. ദുഷ്ടസമ്പർക്കം വെടിയുക. മകനെ, നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവികൊള്ളുക. മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്.
അവ നിന്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കങ്ങളുമത്രേ. ബാറക്കുമോ. മഹത്വമുള്ള ഏശയ്യ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ. യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കുക. ഞാൻ അവനാണ്, ആദിയും അന്തവുമായവൻ. എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലത്ത് കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുൻപിൽ ഒന്നിച്ച് അണിനിരക്കുന്നു. നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുവീൻ, അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത്? കർത്താവ് സ്നേഹിക്കുന്ന അവൻ ബാബിലോണിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും. അവൻ്റെ കരങ്ങൾ കൽദായർക്കെതിരെ ഉയരും. ഞാനതേ, ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത്, അവനെ വിളിച്ചത്. ഞാൻ അവനെ കൊണ്ടുവന്നു, അവൻ എൻ്റെ മാർഗത്തിൽ മുന്നേറും. എൻ്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യമുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്, ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും ഐശ്വരിക്കുന്നു. ബാറക്കുമോ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ MCYM പ്രസ്ഥാനത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ യുവജന ദിനമായി ആഘോഷിക്കുന്നു. വിശുദ്ധ അസീസിയുടെ തിരുനാൾ ദിനമായ October 4 മലങ്കര സഭയിലെമ്പാടും യുവജന ദിനമായി നാം ആഘോഷിക്കുമ്പോൾ, ഇന്ന് സഭാസമൂഹത്തെ മുഴുവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലുമായിരിക്കുന്ന നമ്മുടെ യുവജനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും MCYM പ്രസ്ഥാനത്തിൻ്റെ രക്ഷാധികാരിയുമായിരിക്കുന്ന മൊറാൻമോർ വെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനി വിശുദ്ധ ബലിയർപ്പിച്ച് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുന്നു. MCYM പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ അഭിനന്ദ് വിൻസെന്റ് മാർ പൗലോസ് പിതാവും ഈ വിശുദ്ധ ബലിയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു. അഭിനന്ദ പിതാക്കന്മാരോട് ചേർന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കോവിഡിൻ്റെ ഈ സവിശേഷമായ സാഹചര്യത്തെ ദൈവകാര്യങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ വിശുദ്ധനായ അസീസിയുടെ മധ്യസ്ഥവും ദൈവദാസനായ മാറിയവാനിസ് പിതാവിൻ്റെ സവിശേഷമായ പ്രാർത്ഥനയിൽ നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. സ്വർഗാധിപതേ ദേവാനിന്നുടയാലയമതിനുൾ പോകീതാന്യ സിംഹാസന സവിദേ വന്നേ പോ ലംഘനമല്ലാമോ ജീചൻ പാപമശേഷം മാണം ഞങ്ങളണയ്ക്കും നേർച്ചകൾ നിൻ പ്രീതി ക്യാഗണമേ അപ്പം വീഞ്ഞിവ കാഴ്ചയണയ്ക്കുന്നു കൈക്കൊള്ളുക മൽക്കിസദേക്കിൻ കാഴ്ച പോലെ ബലിതു സ്വീകൃതമാകേണമേ നാഥ നിന്നുടെ ദാനങ്ങൾക്കെല്ലാം പകരമദാ എന്തങ്ങേക്കായി നൽകിയിടും ഞാൻ നിൻ ഹിതമതുപോ
അഖില ജന സവിധം ജ്ഞാനൻ നേർച്ചകൾ നിറവേറ്റും നാദാ ആർക്കായി കാഴ്ചയിതർപ്പിച്ചിടുന്നു ആയവരെ ഈ ദേവാലയ നിർമ്മിതിൽ പങ്കാളികളായോ ഏവരെയും മൂർത്തി ബലിതു സ്വീകൃതമാണമേ കർത്താവേ നിൻ്റെ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുളണമേ നല്ലോർമാ നിന്റെ മഹത്വമുദിക്കും നിൽക്കണമവർ വലഭാഗത്തിൽ കർത്താവേ നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും ഞങ്ങളോട് കരുണ ചെയ്യണമേ സ്വഭാവപ്രകാരം മരണമില്ലാത്തവരും തൻ്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവൻ്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മൗത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യക മറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായിത്തീരുകയും ഞങ്ങൾക്കു വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിൻ്റെ ഏകപുത്രനും വചനവും രാജാവുമാ എൻ്റെ കർത്താവേ നിന്നെ ഞാൻ പുകഴ്ത്തും തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹ തമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ കാദിശാത് ആലോഹോം കാദിശാത് ഹൽസോനോ കാദിശാത് ലോമോയുസോ ദസ്തലബ്ദ് ഹലോ ഭായ് ദിശാദാലോ കാദിശാത് ഹൽസോനോ കാദിശാത് ലോമോയുസോ ദസ്തലബ്ദ് ഹലോ ഭായ് യസ്രാഹ മേലാ കാദിശാദാലോ കാദിശാദ് ഹൽസോനോ കാദിശാദ് ലോമോയുസോ ദസ്തലബ്ദ് ഹലോ ഭായ് യസ്രാഹ മേലാ കുറിയേലായിസോൻ പൗലുസുസ്ലിഹ ധന്യൻ ചൊൽകട്ടെ ഇദേവം ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആ ദൂതൻ
താനേൽക്കും സഭദൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നോ ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നോ ധന്യൻ. വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാർക്കുമോ സ്തുതി. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവദാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെടികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. പാർക്കുമോ ഹാലേലൂയാ സ്തുതിയാഗങ്ങളടച്ചിടുവിൻ കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ ഹാലേലൂയാ. ബാർക്കിമോർ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വന്നവനും വരുവാന്തിക്കുന്നതിനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ജീവന്റെ വചനമായ ദൈവവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുതമ്പുരാന്റെ പരസ്യ ജീവിതകാലത്ത് ഇപ്രകാരം അരുൾ ചെയ്തു. അങ്ങനെ വിശ്വസിച്ചു ഏറ്റുപറയുന്നു. അപ്പോൾ പത്രോസ് മുൻപോട്ട് വന്നവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശുതമ്പുരാൻ അരുളിച്ചെയ്തു, 7 എന്നല്ല 770 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവനത് വീട്ടാൻ നിർവാഹമില്ലാതെ ഇരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ, ഞാനെല്ലാം തന്ന് വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ച് കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാനുണ്ടായിരുന്ന തന്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവന്റെ കഴുത്ത് പിടിച്ചു ഞരിച്ചുകൊണ്ടവൻ പറഞ്ഞു,
എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് ഗണപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും എന്ന് താൻ അരുൾ ചെയ്തു. കാലാന്ത്യമയ്യൽ സമയം നാഥൻ വരുമേ, കാണാറാകും താനപ്പോൾ മേഘത്തിനുള്ളിൽ, ശോഭിക്കും കുരിശടയാൾ നാനാദിശയിൽ, തൻ മുൻവരുമേ ഗോത്രങ്ങൾ വിധിയേൽപ്പാനായി, മോദിക്കും നിബിയർ സ്ലീഹന്മാർ. ഹല്ലേലൂയാ, ക്ലേശിച്ചിടും ദുഷ്ടന്മാർ കാവ്യന്മാരഖിലം. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് സർവാദരണീയനായ ഒരു വിശുദ്ധൻ്റെ ജീവിതത്തെ സഭയൊന്നായി അനുസ്മരിച്ച് ആ വിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ദിനമാണ്. രണ്ടാം ക്രിസ്തു എന്ന് അറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാൻ്റെ തിരുനാളാണെന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയും ആംഗ്ലിക്കൻ സഭാസമൂഹവും ലൂതറൻ സഭാസമൂഹവും ഹോളണ്ടിലെ പഴയ കത്തോലിക്കർ എന്നറിയപ്പെടുന്ന സഭാസമൂഹവും സഭയിലെ വിശുദ്ധനായി അസീസിയിലെ ഈ പുണ്യവാനെ ബഹുമാനത്തോടെ കരുതുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ചരിത്ര അനുഭവം. ഈ ആഗോള വിശുദ്ധൻ്റെ പുണ്യമായ നാമധേയത്തിൽ അനേകം പ്രസ്ഥാനങ്ങൾ തിരുസഭയിലുണ്ട്. നമ്മുടെ സഭയെ സംബന്ധിച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യുവജന പ്രേഷിത ചൈതന്യം മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സഭാജീവിത ക്രമം, അതിനൊരു സ്വർഗീയ മധ്യസ്ഥൻ്റെ നാമം അന്വേഷിക്കുമ്പോൾ ഈ പുണ്യവാൻ്റെ നാമധേയമാണ് പരിശുദ്ധാത്മ കൃപയിൽ നമ്മുടെ സഭയ്ക്ക് ലഭിച്ചത്. ആയതിനാൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യവാൻ്റെ തിരുനാൾ ദിനമാണ് MCYM ദിനമായി നമ്മുടെ സഭയിൽ ആചരിക്കുന്നത്. ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ നമ്മുടെ സഭയിലെ യുവജന ശുശ്രൂഷയ്ക്ക് പരിശുദ്ധ സുനഗദോസ് നിയോഗിച്ചിരിക്കുന്ന അഭിമന്യനായ മാർത്താണ്ഡം രൂപതാധ്യക്ഷൻ വിൻസെന്റ് മാർ പൗലോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയും നമ്മുടെ സഭ MCYM പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായി നിയോഗിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട
സെബാസ്റ്റ്യൻ അച്ഛനും ഒരുമിച്ച് ഈ വിശുദ്ധ കുർബാന ലോകമെമ്പാടുമുള്ള നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കും വിശിഷ്യ നമ്മളുടെ എം സി വൈ എം ശുശ്രൂഷയ്ക്കുമായി സമർപ്പിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ നിമിഷം നമുക്ക് ഈ വിശുദ്ധ പിതാവിനെ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തുന്നതിനുള്ള ഒരു വലിയ മുഹൂർത്തവും ദൈവകൃപയുടെ നിമിഷവുമാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി ഇന്നലെ അസീസിയിലെ ഈ പുണ്യവാന്റെ കബറിടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഈ പുണ്യവാനെ കബറടക്കിയിരിക്കുന്ന ആ കബറിൽ അതിൻ്റെ മുകളിൽ പണിതിരിക്കുന്ന അൾത്താരയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് റോമിലെ മെത്രാനായി പരിശുദ്ധ പിതാവായി ചുമതല ഏറ്റ് എടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സന്ദർഭത്തിൽ ഏത് പേരാണ് സ്വീകരിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവിനോട് കർദ്ദിനാളന്മാരുടെ ആ സംഘത്തിൽ വെച്ച് ചോദിക്കുമ്പോൾ ഞാൻ അതിന് ദൃക്സാക്ഷിയായി കൂടെയുണ്ടായിരുന്നു. പരിശുദ്ധ പിതാവ് പറഞ്ഞു, അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാന്റെ നാമധേയമാണ് പാപ്പ എന്ന നിലയിൽ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സഭാചരിത്രത്തിൽ ആദ്യമായി അസീസിയിലെ പുണ്യവാന്റെ നാമധേയം സ്വീകരിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി തൻ്റെ സാർവത്രിക സഭയിലെ മഹാപ്രധാനാചാര്യ ശുശ്രൂഷ തുടങ്ങുകയായിരുന്നു. അതേ കബറിടത്തിൽ വെച്ച് പരിശുദ്ധ പിതാവ് ഒരു ഒപ്പുവെച്ചു. പരിശുദ്ധ പിതാവിൻ്റെ പുതിയ ഒരു ഔദ്യോഗിക പ്രബോധന രേഖയ്ക്ക് ഫ്രത്തേള്ളി തൂത്തി, എല്ലാവരും സഹോദരങ്ങൾ എന്ന തലക്കെട്ടിൽ ആരംഭിക്കുന്ന ഒരു പുതിയ ചാക്രിക ലേഖനം. സാഹോദര്യത്തിൻ്റെ ക്രിസ്തു അനുഭവം എല്ലാവരിലേക്കും പങ്കുവയ്ക്കുന്ന, എല്ലാ തലങ്ങളിലേക്കും അതിനെ ഒഴുക്കിവിടുന്ന പരിശുദ്ധ പിതാവിൻ്റെ പരിശുദ്ധാത്മ പ്രേരിതമായ ഒരു ശുശ്രൂഷയിൽ നാം അനുഗ്രഹീതരായിരിക്കുന്ന നാളുകളിൽ പരിശുദ്ധ പിതാവ് ലോകത്തോട് പറയുന്നു, എല്ലാവരും സഹോദരങ്ങളാണ്. ഫ്രത്തേള്ളി തൂത്തി, എല്ലാവരും സഹോദരങ്ങൾ, എല്ലാവരും സഹോദരങ്ങളായി പരിഗണിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നു. എല്ലാവരും സഹോദരതുല്യരായി പരിഗണിക്കപ്പെടുന്നതിന് ആവശ്യമായ അടിസ്ഥാന മാനദണ്ഡം ഇന്ന് സുവിശേഷത്തിൽ നമ്മോട് കൽപ്പിക്കുന്നു. സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ട ആ ഭാഗം പരിശുദ്ധ പിതാവ് ഒപ്പുവെച്ച ഈ ചാക്രിക ലേഖനത്തിൻ്റെ രത്ന ചുരുക്കമാണ്. എങ്ങനെയാണ് അത് സാധിക്കുക? എങ്ങനെയാണ് എല്ലാവരെയും സഹോദരരായി കാണുവാൻ കഴിയുക? ക്ഷമയും വിട്ടുവീഴ്ചയും സാഹോദര്യവും ഒരുമിച്ച് നീങ്ങുന്ന ഒരേ അനുഭവത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. ഏഴ് പ്രാവശ്യം ക്ഷമിക്കണമോ? ഏഴെന്നുള്ളത് യഹൂദരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ്. ഏഴെന്നല്ല, ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് കർത്താവ് പറയുമ്പോൾ ഒരു സംഖ്യ നിജപ്പെടുത്തുകയല്ല, അതിൻ്റെ പൂർണ്ണതയിലേക്ക്, അതിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് കർത്താവ് അവരെ, ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. സാഹോദര്യത്തിൻ്റെ ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ഒപ്പുവയ്ക്കുമ്പോൾ പരിശുദ്ധ പിതാവ് നമ്മോട് തീർപ്പ് കൽപ്പിച്ച് പറയുന്ന കാര്യം, എല്ലാവരെയും സഹോദരരായി കരുതണം എങ്കിൽ എല്ലാവരെയും ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന് നമുക്ക് കഴിയണം. അതിന് ക്ഷമ ആവശ്യമാണ്. എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ക്ഷമിക്കുന്നതിന് നമുക്ക് കഴിയണം. ക്ഷമയെന്ന് പറഞ്ഞാൽ, പേഷ്യൻസ് ഈസ് നോട്ട് എ ചീപ്പ് വെർച്യു.
നമ്മൾ തെറ്റായി ധരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കാണിക്കുന്ന എല്ലാ തെറ്റുകളും നമ്മൾ ചെയ്യുന്ന എല്ലാ വിക്രിയകളും എല്ലായ്പ്പോഴും ക്ഷമിച്ച് കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് ക്ഷമ എന്നുള്ളത്. അങ്ങനെയല്ല, ദൈവരാജ്യത്തിൽ നിന്നും ദൈവ അനുഭവത്തിൽ നിന്നും നിന്നെ അകറ്റിക്കളയുവാൻ സാധിക്കുന്ന, നിന്നെ അകറ്റിക്കളയുവാൻ പ്രേരകമാകുന്ന സകലതിൽ നിന്നും വിട്ടുമാറി നിൽക്കുവാൻ നിനക്ക് ദൈവം തരുന്ന കാലയളവിൻ്റെ പേരാണ് ക്ഷമ. ദീർഘമായി നിന്നോട് 7 പ്രാവശ്യം എന്ന് പറയുന്നത് ചുരുങ്ങിപ്പോകും എന്ന് പഠിപ്പിക്കുന്നു. 7 എന്നല്ല, 70 എന്നല്ല, അത് അനന്തമായി നീളുകയാണ്. ഇറ്റേണലി പേഷ്യൻ്റ്. നാം അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ നമുക്കതിൻ്റെ പൂർണ്ണമായ ദൈവ സാമീപ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഈ ആഗോള വിശുദ്ധൻ നൽകുന്ന കരുതൽ, നമുക്ക് നൽകുന്ന പാഠം, ഇപ്രകാരം എല്ലാവരും സഹോദരങ്ങളാണ്. അദ്ദേഹം ഈ അസീസിയിലെ പുണ്യവാൻ ഒരു ശമ്മാശൻ ആയി തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവപരിപാലനയിൽ വന്ന മാറ്റം ശ്രദ്ധിക്കപ്പെടുന്നതിനാണ് അദ്ദേഹത്തെ യുവതീ യുവാക്കളുടെ പ്രത്യേക മധ്യസ്ഥനായി സഭ നൽകുക. തെറ്റുകൾ ആർക്കും സംഭവിക്കാം, എന്നാൽ ദൈവ തിരുമുഖത്തേക്ക് നോക്കുന്നതിന് സാധിക്കുന്നവർക്ക് ദൈവ സാമീപ്യം വീണ്ടെടുക്കാൻ കഴിയും. തെറ്റുകൾ ആർക്കും സംഭവിക്കാം എന്നതിന് അസീസിയിലെ ഫ്രാൻസിസ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം വളരെ അടയാളപ്പെടുത്തപ്പെട്ടതാണ്. ധനിക കുടുംബത്തിൽ ജനിച്ച് 1181 ധനികരായ മാതാപിതാക്കൾക്കും എണ്ണിത്തിട്ടപ്പെടുത്തുവാനാവാത്ത വിധമുള്ള ധനം സ്വന്തമായുള്ള കുടുംബത്തിലെ ഒരു മകനായി നല്ല ആഡംബരപൂർണമായ ജീവിതം നയിച്ച ഒരു ചെറുപ്പക്കാരൻ. അവനൊരു വേള മനസ്സിലാകുന്നു, പ്രത്യേകിച്ച് ഒരു യാചകനെ കണ്ടുമുട്ടുമ്പോൾ, അവൻ സർവ്വതും ഉപേക്ഷിച്ച് അവൻ്റെ മേൽവസ്ത്രങ്ങൾ പോലും തൻ്റെ പിതാവിൻ്റെ മുൻപിൽ വലിച്ചെറിഞ്ഞ് ഫ്രാൻസിസ് യാത്രയാവുകയാണ്. ഫ്രാൻസിസിൻ്റെ ഈ ചെറുപ്പകാലത്തെ ജീവിതം നിരീക്ഷിക്കുമ്പോൾ അത് നൽകുന്ന ഒരു പാഠമുണ്ട്. തെറ്റുകൾ സംഭവിക്കാം. അഗസ്തീനോസ് പുണ്യവാളനെ പോലെ ഇതാ മറ്റൊരു വിശുദ്ധൻ നമുക്ക് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന വിശുദ്ധനായി ലഭിക്കുകയാണ്. അസീസിയിലെ ഫ്രാൻസിസ് എന്ന ചെറുപ്പക്കാരൻ ലോകത്തിലെ മറ്റേത് ധനിക യുവാവും സാധാരണ ക്രമത്തിൽ നിർവഹിക്കുന്ന ആഡംബരപൂർണമായ ജീവിതത്തിൽ മതിമറന്ന് ജീവിച്ച് ദൈവ തിരുമുഖത്തേക്ക് യാചകൻ മുഖാന്തരം നോക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പുതിയ അനുഭവമാണ്. ദൈവത്തെ അന്വേഷിക്കാൻ മടി കാണിച്ചിരുന്ന ചെറുപ്പക്കാരൻ ദൈവത്തെ സമ്പാദിക്കുന്നതിനും ദൈവത്തെ സ്വന്തമാക്കുന്നതിനും ഇറങ്ങിപ്പുറപ്പെടുകയാണ്. ലോകത്തിൽ ഒരേ ഒരാളിനെ കുറിച്ച് മാത്രമേ 2-ാമത്തെ ക്രിസ്തു എന്ന് ചരിത്രം വിളിക്കുന്നുള്ളൂ. അത് ഈ പുണ്യവാനെയാണ്. ഗലാത്യാക്കാർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർമ്മപ്പെടുന്നത് പോലെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ പുണ്യവാൻ ആഗ്രഹിച്ചതുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് 5 ക്ഷതങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. നമ്മുടെ കർത്താവിനെ പോലെയുള്ള തിരുമുറിവിൻ്റെ അടയാളം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. എ പെർമനൻ്റ്ലി മാർക്ക്ഡ് സെയിൻറ്റ്.
അടയാളപ്പെടുത്തപ്പെട്ട ഒരു വിശുദ്ധ ജീവിതമായി സ്വർഗം ഈ ഫ്രാൻസിസിനെ മാറ്റി നിർത്തുകയാണ്. നീ എന്റെ പള്ളി പുനരുദ്ധരിക്കണം. അവിടെ തീ ആളുകയാണ്. നീ ചെന്ന് എന്റെ സഭയെ താങ്ങി നിർത്തണം, എന്റെ സഭയെ നവീകരിക്കണം, എന്റെ സഭയെ പടുത്തുയർത്തണം. അസീസിയിലെ ആ കൊച്ചു പള്ളി അവിടെ ഇപ്പോഴും ഉണ്ട്. ഫ്രാൻസിസ് പ്രാർത്ഥിച്ചിരുന്ന കൊച്ചു ദേവാലയം ഇപ്പോഴും ഉണ്ട്. വലിയ ദേവാലയത്തിന്റെ ഉള്ളിലെ ഒരു കൊച്ചു ചാപ്പൽ. അവിടെ നിന്ന് ഫ്രാൻസിസ് ഇറങ്ങി കത്തോലിക്ക തിരുസഭ എന്ന വലിയ പള്ളിയെ തന്റെ കൈകൾ കൊണ്ട് താങ്ങി നിർത്തി സംരക്ഷിക്കുന്നു. രണ്ടാം ക്രിസ്തുവെന്ന് അറിയപ്പെടുവാൻ തക്ക വിധം സ്വർഗം ഈ ഫ്രാൻസിസിനെ ഉയർത്തി നിർത്തുന്നു. വിശുദ്ധന്മാരിൽ വച്ച് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന വിശുദ്ധനായി ഈ ഫ്രാൻസിസിനെ രൂപാന്തരപ്പെടുത്തുന്നു സ്വർഗം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ യുവജനങ്ങളുടെ മധ്യസ്ഥനായി അസീസിയിലെ ഈ പുണ്യവാനെ നാം സ്വീകരിച്ചിരിക്കുമ്പോൾ ഇതിലൂടെ സ്വർഗത്തിന്റെ പദ്ധതിയെ നാം തിരിച്ചറിയണം. തെറ്റ് സംഭവിക്കുക മനുഷ്യ സഹജമാണ്. എന്നാൽ ദൈവ സ്വഭാവം പരിധി വയ്ക്കാതെ ഈ മകനെ ഈ മകളെ ഉൾക്കൊള്ളുന്നതാണ്. സ്വർഗം ഒരു പാപിയുടെ നേരെ കണ്ണടയ്ക്കുന്നില്ല. 70, 70, 700 അല്ല, നീളുകയാണ്. അനന്തമായി ഇര നീളുകയാണ്. ദൈവപിതാവിന്റെ മുഖം, കരുണയുടെ മുഖം ഈ പാപിയിൽ നിന്ന് തിരിക്കുന്നില്ല. ചെറുപ്പക്കാർക്ക് സ്വാഭാവികമായി വരാവുന്ന ചിന്ത, എനിക്കൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ? Is there a possibility of coming back to the Lord? Is it possible? Am I capable of doing that? സ്വർഗം പറയുന്നു, നിനക്കതിന് കഴിയും. അസീസിയിലെ ചെറുപ്പക്കാരനായ ഫ്രാൻസിസിനെ ധനികനും ആഡംബരപ്രിയനുമായ ആ ചെറുപ്പക്കാരനെ രണ്ടാമത്തെ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുവാൻ തക്ക വിധമുള്ള ഒരു രൂപാന്തരീകരണത്തിലേക്ക് എനിക്ക് വിളിച്ചു ചേർക്കാൻ കഴിയുമെങ്കിൽ, മകനെ മകളെ, നിന്നോട് ഞാൻ പറയുന്നു, നിനക്കും ഇത് സാധ്യമാണ്. ഇറ്റ് ഈസ് പോസിബിൾ വിത്ത് യു ഓൾസോ. നിനക്കും ഇത് ബാധകമാണ്. നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നീ ക്രൂശിതന്റെ മുഖത്തേക്ക് നോക്കുക. നീ രക്ഷകനായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുക. അവനിലേക്ക് നോക്കിയവരെല്ലാം പ്രകാശിതരാകും. നമുക്ക് ലഭിക്കുന്ന സുവിശേഷത്തിന്റെ പാഠം, പരിധികൾ വയ്ക്കാതെ ക്ഷമിക്കുന്ന ദൈവത്തിന്റെ, എല്ലാവരും സഹോദരങ്ങളെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ തൂലികയ്ക്ക് ശക്തി പകർന്ന പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, സ്വർഗം മുഖം തിരിച്ചിട്ടില്ല, തിരിക്കുകയുമില്ല. എന്നാൽ നിന്റെ മനസ്സ് നീ വിശാലമാക്കണം. നീ ക്ഷമിക്കണം. സ്വർഗം നിന്നോടും ക്ഷമിച്ചിരിക്കും. സ്വർഗം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ തിരിച്ചറിയുന്നില്ലേ? നീ നിന്റെ സഹസേവകരോട് കരുണ കാണിക്കണം, ക്ഷമ കാണിക്കണം. സുവിശേഷം നൽകുന്ന ഈ ഫ്രത്തേള്ളി തൂത്തി എന്ന പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനത്തിന്റെ യഥാർത്ഥമായ ഉറവിടമതാണ്. സ്വർഗം ക്ഷമിച്ചു കഴിഞ്ഞു. സ്വർഗം 70, 70, 700 എത്രയോ തവണ അനന്തമായി നമ്മെ സ്നേഹിച്ചു കഴിഞ്ഞു, നമ്മോട് ക്ഷമിച്ചു കഴിഞ്ഞു. നീ അതിൻ്റെ സാക്ഷ്യമായി ജീവിക്കണം. ഈ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട MCYM മക്കളെ, കർത്താവുമായുള്ള നമ്മുടെ ജീവിത ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉറപ്പ്, നമ്മെ അറിയാത്ത, നമ്മുടെ ബന്ധമില്ലാത്ത, നമ്മെ കരുതാത്ത ഒരു ദൈവമല്ല. നമ്മെ അറിഞ്ഞ്, നമ്മെ ക്ഷമിച്ച്,
ഉൾക്കൊള്ളുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് നാം നിൽക്കുക. ഈ ദൈവത്തോടുള്ള ബന്ധം ഉറപ്പിക്കുന്നതിന് അസീസയിലെ പുണ്യവാൻ നൽകുന്ന പാഠം ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. ഈ പുണ്യവാന്റെ പ്രാർത്ഥന സമാധാനത്തിനായുള്ള പ്രാർത്ഥന നമുക്കറിയാം. ക്ഷമിക്കുകയും സഹിക്കുകയും കർത്താവിനെ സ്വന്തമാക്കുകയും ചെയ്യുന്നവനെ മാത്രം നടത്തുവാൻ കഴിയുന്ന പ്രാർത്ഥനയാണ് പുണ്യവാനായ ഫ്രാൻസിസ് നടത്തുന്ന പ്രാർത്ഥന. അസീസിയിലെ ഈ പുണ്യവാൻ താൻ മരിക്കുമ്പോൾ താൻ ആഗ്രഹിച്ച് ആവശ്യപ്പെട്ടത് 141-ാമത്തെ സങ്കീർത്തനം ചൊല്ലി കേൾക്കണം എന്നാണ്. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുരിതം അനുഭവിക്കുന്നവൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ സങ്കീർത്തനമാണ്. എന്റെ നിലവിളി നീ കേൾക്കണമേ, ഞാൻ ക്ഷീണിതനായിരിക്കുന്നു, എനിക്ക് ആശ്രയിപ്പാൻ ആരുമില്ല, അങ്ങാണ് എന്റെ ആശ്രയം എന്ന് വെളിവാക്കുന്ന 141-ാമത്തെ സങ്കീർത്തനം വായിച്ച് കേൾക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് വായിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. MCYM-ന്റെ ഈ ദിനത്തിൽ വർദ്ധമാനമായ പ്രത്യാശയോടുകൂടി നമ്മുടെ സമർപ്പണത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. ദൈവം ഒരു കാലത്തും നമ്മെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല. നാം അങ്ങനെ ചേർന്ന് നിൽക്കുന്നു എങ്കിൽ ദൈവം എത്ര തീരുമാനിച്ചാലും നാം വിട്ടുകളയുന്നുവെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ദൈവം മാറി നിൽക്കുകയുള്ളൂ. ദൈവത്തിന്റെ മുൻപിൽ വിട്ടുകൊടുക്കുന്നവനെ ദൈവം അസീസിയിലെ പുണ്യവാനെ ക്രൂശിതൻ ഇറങ്ങി വന്ന് തന്റെ കൈകൊണ്ട് ചേർത്തതുപോലെ ചേർത്ത് നിർത്തിക്കൊള്ളും. ദൈവം താങ്ങി സംരക്ഷിക്കുന്ന, കരുതലോടെ നമ്മെ സംരക്ഷിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ കരവലയത്തിൽ നാം സുരക്ഷിതരാണ്. ലോകത്തിലെ അനേകം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും സംഭവങ്ങളും യുവ ലോകത്തെ മർദ്ദിക്കുമ്പോൾ സമ്മർദ്ദപ്പെടുത്തുമ്പോൾ ഓർക്കുക, ക്രൂശിൽ മരിച്ചവൻ, ക്രൂശിനെ ജയിച്ചവൻ നമ്മോടൊപ്പമുണ്ട്. അവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തിനൊരു നാളും കഴിയുകയില്ല. നാം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് 6 അടി മണ്ണിൽ അലിഞ്ഞില്ലാതാകുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ പേരിലല്ല, മറിച്ച് മരണത്തെ ജയിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖത്ത് നോക്കിയാണ്. യുവലോകം, യുവജനത ഇന്ന് ലോകത്തിൽ പ്രത്യക്ഷമായ അനേകം പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുന്നതിൻ്റെ വേദന മാതാപിതാക്കളും മറ്റുള്ളവരും തിരിച്ചറിയണം. മാതാപിതാക്കളും മറ്റുള്ളവരും തിരിച്ചറിയുന്ന ഈ വേദന തീവ്രമായി അനുഭവിക്കുന്നത് നമ്മുടെ മക്കളായ യുവജനങ്ങളാണ്. അവർ ഇതിനു മുൻപുണ്ടായിട്ടില്ലാത്ത സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകുന്നത് അവരുടെ ശക്തിക്ക് അതീതമായ നിലയിൽ തന്നെയാണ്. ലോകത്തിൻ്റെ മോഹങ്ങൾ അവരെ അടക്കി ഭരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ വീണുപോകുന്നത് ഈ വലിയ സമ്മർദ്ദം അവർക്ക് താങ്ങാനാവാത്തത് കൊണ്ടാണ്. നമ്മൾ നമ്മുടെ യുവതീ യുവാക്കളെ, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവതിരുവിഷ്ടം, ദൈവതിരുമുമ്പാകെ ഈ മക്കൾക്ക് വേണ്ടി അവരറിഞ്ഞും അവരറിയാതെയും ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അതവരെ കൂടുതൽ ശക്തരാക്കും. യുവജനങ്ങളെല്ലാം നശിച്ചുപോയി, അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് പരിതപിക്കുന്നതിന് പകരമായി നമുക്ക് ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കളാണ്. നമ്മുടെ മകനോ മകളോ, നമ്മുടെ സഹോദരനോ സഹോദരിയോ ആണ്.
അവരെ വീണ്ടെടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയണം. കുഞ്ഞുങ്ങളുടെ മേലും യുവതി യുവാക്കളുടെ മേലും അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന നാളുകളിലാണ് MCYM ഈ ദിനം ആഘോഷിക്കുക. UPയിലെ ദാരുണമായ സംഭവം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിദാരുണമായ ഒരു സംഭവം, കൂട്ടബലാത്സംഗത്തിനിരയായി നാവ് മുറിച്ചു കളഞ്ഞത് എന്തിന് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി ആളുകൾ പറയും അവളുടെ നാവിൽ നിന്ന് ഒരു കാലത്തും ഈ സംഭവത്തിൻ്റെ വിശദീകരണം വരാൻ പാടില്ല എന്നത് തന്നെയാണെന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവുമോ? നുണ പറയേണ്ട, നുണയെ തിരുത്തേണ്ട, നുണയെ സത്യമെന്താണെന്ന് തിരിച്ചറിയേണ്ടുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ കുടുംബത്തിൻ്റെ നുണപരിശോധന നടത്തുന്നതിന് ഒരുങ്ങി വരികയാണ്. നീതിബോധം സമൂഹത്തിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ ഇനി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നവരെ അത് ഇന്ത്യയിലെ പ്രമുഖരായ പാർലമെൻ്റ് അംഗം ഉൾപ്പെടെയുള്ള ആളുകളെ മർദ്ദിക്കുകയും അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള നീതിബോധമാണ് നമ്മെ ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ ദേശം ഏറെ ക്ലേശങ്ങൾ അനുഭവിക്കും. മനുഷ്യനെ മാനിക്കാത്ത ഒരു സംവിധാനവും നിലനിൽക്കുകയില്ല. മനുഷ്യനെ മാനിക്കുന്നവർക്ക് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് കഴിയുകയും ചെയ്യും. ഇതിൻ്റെ രാഷ്ട്രീയ മാനത്തെക്കുറിച്ചല്ല ഞാൻ പറയുക. നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു സഹോദരിക്കുണ്ടായ അതിലേറ്റവും ദാരുണമായ അതിൻ്റെ അന്ത്യഭാഗമെന്ന് പറയുന്നത് കുടുംബാംഗങ്ങളെ അറിയിക്കാതെ പോലും മൃതദേഹം ചുട്ടരിക്കുന്ന ഒരു രീതിയിലേക്ക് പോലും അധപ്പതിക്കുന്ന നമ്മളുടെ ഒരു സാമൂഹിക ബോധം. തെറ്റിപ്പോയി എന്ന് പറയുവാൻ നാവിന് ബലമില്ലാത്ത ഒരു പ്രത്യേകതരം ധാർമ്മികത. ദൈവത്തിന് മുമ്പാകെ വിധേയപ്പെടാം. ദൈവത്തോട് നമുക്ക് മാപ്പ് പറയാം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ടല്ലോ, അവരെ സ്വർഗം ആശ്വസിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സാക്ഷിയെന്ന് വിശ്വാസത്തോടും അഭിമാനത്തോടും ആർജവത്തോടും കൂടി പറയുന്നതിന് നമ്മുടെ വിശ്വാസ ജീവിതം നമ്മെ ബലപ്പെടുത്തട്ടെ. പുണ്യവാനായ അസീസിയിലെ ഫ്രാൻസിസ് ലോകം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ലോകത്തെ വിട്ട് കർത്താവിനെ സ്വീകരിച്ചതുപോലെ ലോകത്തിൻ്റെ മിന്നി മറഞ്ഞുമായുന്ന മോഹങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ മുൻപിലേക്ക് തിരികെ വരാൻ, സാഹോദര്യത്തിൻ്റെ മുൻപിലേക്ക് വരാൻ, എല്ലാവരെയും ക്ഷമിച്ച് അവർക്കിടം നൽകുന്ന യേശു ബന്ധത്തിലേക്ക് വരുന്നതിന് ഈ പുണ്യവാന്റെ ഓർമ്മ പെരുന്നാൾ നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ അഭിയന്യാപിതാവും ഞാനും ഡയറക്ടർ അച്ഛനും നമ്മുടെ സഭാതല പ്രസിഡൻറ്റും സെക്രട്ടറിയും ഭാരവാഹികളും സംബന്ധിക്കുമ്പോൾ MCYM ഒരു ചെറുരൂപം ഈ അരമന ചാപ്പലിൽ വിശുദ്ധ കുർബാനയർപ്പിച്ച് ആഗോളവ്യാപകമായിരിക്കുന്ന MCYM കുടുംബത്തിൻ്റെ എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു.
ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അനേകർ നമ്മുടെ എം സി വൈ എം മക്കളിലുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും നാട്ടിലും ജോലി നഷ്ടപ്പെട്ട് ക്ലേശിക്കുന്ന, വേതനം ലഭിക്കാതെ ഇരിക്കുന്ന, ലഭിച്ചുകൊണ്ടിരുന്ന വേതനത്തിൻ്റെ പകുതി ഭാഗവും വെട്ടിക്കുറച്ച് പോയിരിക്കുന്ന, എന്നാൽ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യത ഇന്നലത്തേതിനേക്കാൾ ഇന്ന് കൂടുതലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ എല്ലാവരെയും ഈ വിശുദ്ധ കുർബാനയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുക തന്നെ ചെയ്യും. അവിടുത്തെ വചനം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ശരീരം മുറിച്ച് നമുക്ക് നൽകി പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരം. രക്തം പകർന്ന് നമുക്ക് നൽകി പറഞ്ഞു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ, ഇതെൻ്റെ രക്തം. നിത്യജീവന് വേണ്ടി മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരവും എൻ്റെ രക്തവും. അതേ ഈ കുർബാനയിലേക്ക് നീങ്ങി നമുക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. സ്വർഗം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബാർക്കുമോ സ്തോമൻ ഗാലോ കുറിയേലായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കരുണിവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഗോകുൽത്തായുടെ ഉയരത്തിൽ വച്ച് കലർത്തപ്പെടുകയും പാപികൾക്ക് നീതീകരണം നൽകി അവരുടെ അധർമ്മങ്ങളിൽ നിന്ന് അവരെ വെടിപ്പാക്കുകയും ചെയ്ത സ്തോത്രത്തിൻ്റെയും രക്ഷയുടെയും കാസായും സ്ലീബായുടെ മുകളിൽ വച്ച് ചൊരിയപ്പെടുകയും ജനതകളെ മുദ്രകുത്തി മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത പാപപരിഹാരം നൽകുന്ന രക്തവുമായ കർത്താവിന് സ്തുതി. ദൈവീകമായ സ്തോത്രയാഗമർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബക്കുലഹുൻ യൗമോ സോദുഹായായിൻ ലവൽമീൻ ആമീൻ. ബാർക്കിമോർ കാരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പാകെ പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വവുമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തെളിക്കണമേ.
കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനും ആകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി, ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിൻ്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിൻ്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിനു യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാറിക്കുമോ, സകലവും സൃഷ്ടിച്ച് ക്രമീകരിക്കുന്നവനും സർവസൃഷ്ടികളുടെയും രക്ഷാകരമായ ജീവശ്വാസവും അനശ്വരതയുടെ നിർമ്മലമോറോനും അമർത്യതയുടെ പരിമളവുമായ മിശിഹാതമ്പുരാനെ, നിന്റെ ദിവ്യജ്ഞാനമാകുന്ന പരിമളം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നിറച്ചു. നിസ്സാരന്മാരും മൺമയരുമായി ഞങ്ങളെ തിരുമുമ്പാകെ നിൽക്കുവാനും മാലാഖമാർ പോലും ഉറ്റുനോക്കുവാൻ അഭിവാഞ്ചിക്കുന്ന അവർണ്യങ്ങളായ നിന്റെ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാനും അനുഷ്ഠിക്കുവാനും നീ അർഹനാക്കി. കർത്താവേ, പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും വ്യർത്ഥ നിരൂപണങ്ങളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം നൽകി രക്ഷിക്കണമേ. ലഘുവും സന്തോഷപ്രദവുമായ നിന്റെ മുഖത്തിൻ കീഴിൽ ഉത്തമവും പരിപൂർണവുമായ സേവനം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ കൃപയാലും അനുഗ്രഹീതനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിൻ്റെ നല്ല ഇഷ്ടത്താലും പരിശുദ്ധ റൂഹായുടെ പ്രേരണയാലും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ഉണർവോടും സ്ഥിര നടപടികളോടും കൂടെ ആയുഷ്കാലമെല്ലാം തിരുമുമ്പാകെ ഞങ്ങൾ ജീവിച്ച് ഭാഗ്യകരമായ അന്ത്യത്തിലേക്കും ദുഃഖമോ നെടുവീർപ്പുകളോ ഇല്ലാത്ത മാലാഖമാരുടെ ജീവിതത്തിലേക്കും നയിക്കപ്പെടുവാനും ഞങ്ങൾക്ക് സംഗതിയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ പബക്കുലി സുബാൽ കർത്താവങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ പിതാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും അർത്ഥമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളിലും ഇന്നും എന്നേക്കും മനസ്സലിവ് തോന്നി ബലഹീനനും പാപിയുമായ ദാസന്റെ ധൂപത്തെ ശുദ്ധീകരിച്ച് സ്വീകരിക്കുന്നവനാകുന്നു. ആമേൻ. ബാർക്കിമോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. ശക്തനായ
പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവുമേ പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മോഹത്തോടിനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏക കർത്താവുമായ യേശു മിശിഹായിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തര സംസാരിച്ചവനുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോലികവും ശ്ലൈകീകവും ഏകവും വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമേയുള്ളൂ നിങ്ങളേറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാണ്ടിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതു താൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നതമാകയിലേറി ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന കർത്താവേ, നിന്റെ സഭയ്ക്കും അജഗണത്തിനും ഇടവകയ്ക്കും ശാശ്വതമായ ശാന്തിയും സമാധാനവും സ്നേഹവും നിരന്തരമായി നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ശ്ലോമോലുകുൽ കുന്. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കിമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മുഖാന്തരം പാപവികാരങ്ങൾ ഉപേക്ഷിക്കുന്നതിനും പുണ്യപ്രവൃത്തികളിൽ വ്യാപരിക്കുന്നതിനും ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാർക്കിമോർ സഹോദരങ്ങളെ, നാമെല്ലാവരും
ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായി കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ദൈവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എൻ്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്ന് വന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിയാതും വരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയത്തോടും ഭക്തിയോടും കൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും അദൃശ്യമായ സംഘങ്ങളോടും സംഖ്യാതീതമായ നിരകളോടും ആധ്യാത്മികമായി ചേർന്നുകൊണ്ട് ശ്രോപ്പേ മാലാഖമാരെ പോലെ മൂന്ന് പ്രാവശ്യം ഉച്ചത്തിൽ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തൻ്റെ മഹത്വത്താലാകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ ഓശാന ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവൻ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഉറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവും പരിശുദ്ധവുമായ കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കും, പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായി ദലോലം ഒൽമീൻ. ആമീൻ. പ്രകാരവത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് വീഞ്ഞും വെള്ളവും കലർത്തി സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് ചിന്തപ്പെടുകയും
പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വല്ലഹായ ദല ഓലം ഒൽമീൻ ആമീൻ. ഈ ദിവ്യരഹസ്യങ്ങളിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ മരണത്തെയും കബറടക്കത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഓർമ്മിക്കുവീൻ എന്ന് നമ്മുടെ കർത്താവ് തൻ്റെ സ്ലീഹന്മാരോട് കൽപ്പിച്ച് അരുളി ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ ഒരുവനായി നോക്കിപ്പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ വ്യാപാരത്തിലെ വിസ്മയനീയമായ അത്ഭുത പ്രവൃത്തികളും ഓരോരുവന്റെയും പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ എഴുന്നള്ളത്തിന്റെ ഭയങ്കര അടയാളങ്ങളും ഞങ്ങൾക്ക് മറക്കാവുന്നതല്ല. ഇത് ഹേതുവായി നിന്റെ സഭയും ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോട് വിനയപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായി ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേതേതോ നിങ്ങളോട് കരുണ ചെയ്യണമേ. ബാർക്കിമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീൻ. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേനോട് ഉത്തരമരുളണമേ. കർത്താവേനോട് ഉത്തരമരുളണമേ. കർത്താവേനോട് ഉത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ പരിശുദ്ധ റൂഹായി അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. ആമേൻ. പരിശുദ്ധ റൂഹായി കാസായെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ആമേൻ. ശരീരത്തിലും തിരു രക്തത്തിലും പങ്കുകൊള്ളുന്ന ഞങ്ങളെ നിന്നോട് കൂടെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പറക്കുമ്പോൾ നാല് ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവും നമ്മുടെ മേജർ അധിപത്രാസനത്തിൻ്റെ അധ്യക്ഷനുമായ മൊറോൺ മാർ വിസീനിയോസ് ക്ലീമിസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും ആബുൻ മോർ പൗലോസ് മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പാമയർക്ക് വേണ്ടിയും കശീഷന്മാർ ഷമ്മാഷന്മാർ ധൈര്യക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായ തിന്മ സംസാരിക്കുന്ന വേദവിപരീതകളെ നിശബ്ദരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും
ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാറിക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും, പ്രത്യേകിച്ചിപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്കു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറേലായിസോ കർത്താവേ, അനാഥരുടെ സങ്കടം, ദരിദ്രരുടെ നിലവിളി, പീഡിതരുടെ ക്ലേശം, മറ്റിതരുടെ പ്രയാസങ്ങൾ, രോഗികളുടെ വേദന എന്നിവ നീ ഗൗനിക്കാതെ മൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബാറിക്കുമോ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും, അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ആധ്യാത്മീയമായി നിന്റെ സഹിയോന് ചുറ്റും നടന്ന നിന്റെ ഗോപുരങ്ങൾ എണ്ണുന്നവരെ ഭയപ്പെടുത്തി ചിതറിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗകർ ഏവൻഗേലിയസ്റ്റന്മാർ സഹോദയന്മാർ ബോധ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധർക്കായി കരുതിയിരിക്കുന്ന അതിവിശിഷ്ടമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസികളായവരേതരെയും സദയം യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കുറ്റമില്ലാത്തതും സ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറേലായിസോ കർത്താവേ, ഞങ്ങൾ കാരുണ്യവാനായ നിന്റെ മക്കളും നിന്റെ ഏകജാതന്റെ സഹോദരങ്ങളും ആകുന്നതിനിടയാക്കി തീർത്ത വിശുദ്ധ പിതാക്കന്മാരുടെ സംസർഗത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തുകയോ ബഹിഷ്കരിക്കുകയോ അരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറിക്കുമോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കർത്താവേ, ഞങ്ങളുടെ പരേതരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാതാളത്തിൽ നിന്ന് വിടുവിക്കുകയും പൊഴിയിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്യണമേ. ആ സമയത്ത് നിന്റെ ഏകജാതന്റെ കൃപ അവർക്ക് സമൃദ്ധിയായി ലഭിക്കുവാൻ ഇടയാകണമേ. അവൻ മുഖാന്തരം കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങളിന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടറിവുകൂടാതെയും തിരുവുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള
പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, പുതുവായ പുനരുത്ഥാനത്തിൽ ലഭ്യമാകുന്ന നവീകരണത്തോടുകൂടെ നിന്റെ സൗഭാഗ്യകരമായ രാജ്യത്തിലെ പരമാനന്ദത്തിന് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. സർവാദരണീയവും സമ്പൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ എല്ലാറ്റിലും എന്ന പ്രകാരം ഈ കുർബാനയിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ടു പൂജിക്കപ്പെടുമാറാകണമേ. ആമേൻ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കെ തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്തുതിയും ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻവാതിൽ ഹാലേലു ഹാലേലൂയ മുട്ടുന്നോ ദാസ നാദം ബാറക്കുമോ കുറിയേലായിസോ. ആവശ്യത്താല്യാജിക്കും ഹാലേലൂയ ഹാലേലൂയ അടിയാരെ തള്ളിടല്ലേ അലിവോടു ശിക്ഷിച്ചടിയാരേ ഹാലേലു ഹാലേലൂയ അരിശം നീക്കി കാക്കണമേ ബാറയ്ക്കുമോർ കുറിയേലായിസോ. വാതിൽ തുറന്നീ പ്രാർത്ഥരയിൻ ഹാലേലൂയ ഹാലേലൂയ നാദം കേട്ടേ കീടണമേ ബാറയ്ക്കുമോർ ബാർക്കിമോർ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറേലായിസോ. കരുണയുള്ള പിതാവാം ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ വായ്കളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കണമേ. ഞങ്ങളിതാ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേം, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ദോഷവും നഷ്ടവും വരുത്തുന്ന എല്ലാവരുടെയും വേഗത്തിൽ ഞങ്ങൾക്ക് ശുഭകരവും പ്രയോജനപ്രദവുമായി മാറ്റിത്തരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരുഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കിമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ്
കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സർവവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും നിന്റെ സഭയിലും അജഗണത്തിലും ഇടവകയിലും ആവസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും അത്തുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദിയും അന്ത്യവും ഇല്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബാർഖിമോർ ഭയഭക്തിയുടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്കായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ആമേൻ. തന്റെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ആമേൻ. ഉണ്ടായത് ഉള്ളത് ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ. ആമേൻ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാന്മാ പുണ്യപ്പെട്ടോ ശ്വാസം സോ ഗേ പുത്രൻ ദൈവം മുറിയോറാഹി ആലയ്നോ ആധാരേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹീതമായ മാധ്യസ്ഥം നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന തിരുക്കുമാരനോട് നമ്മെ ചേർത്ത് നിർത്തുന്നതാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിനായി നമുക്ക് ഭരമേൽപ്പിക്കാം. പ്രത്യേകമായി ഇന്ന് സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി പരീക്ഷ ദിവസമാണ്. അതിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളെ, പ്രത്യേകിച്ച് നമ്മളുടെ വിവിധ ഇടവകളിൽ നിന്ന് ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളെ പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയായോ ഹല്ലേലൂയ നിൻ വലഭാഗേരാജ ഭാമിനിയും നിന്നഴകര ജന്മോഹിപ്പാലേലൂയായോഹാലേലൂയ നിൻ ജനമോർക്ക
കായിക പിതൃഗ്രഹവും ബാർക്കുമോ ശുഭോലബുലബുറോവൽറൂഹോക്കാദീശോ മെൻവോലം വാദാമൽവോലം ഭജനമേ നിന്നിലുദിച്ചോരേഗസുധൻ തൃക്കരങ്ങളിലലിവാന്ത പക്കലപേക്ഷയണ കേണം സ്തൗമൻ കാലസ്തുറി വഴ്വായി തീരണമേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥനയങ്ങൾ ആത്മാവിനു കോട്ട ബാർക്കുമോ ശുഭഹോലാബോല ബിറോവൽ ദൈവാംബിക കന്യ മറിയാമിന്നായി പരിമളധൂപചുരുൾ വായുവിലുയരുന്നു ബോറിയോറാഹി ആലൈനു ആധാരേ അർത്ഥന നീ ഏകാത്മജനോടർത്തിക്കാ ഞങ്ങളിലാദ്രതോ നീട നയവാൻപന പോലെ തളിർത്തിടുമേ ഹാലിലൂഹ്യ വളരുമവൻ ലബനോൻകാരകിൽ വോ വൃദ്ധതയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും ബാർക്കുമോ ശുഭോലാബുലബുറോവൽറൂഹോക്കാദീശോ മെൻവോലം വാധാമൽവോലം ഉൽമീനാമീ വാനിലും അതുപോൽ നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനീ ചോർക്ക സ്തൗമൻ കാലസ്കുറിയേലായി സോ പ്രാർത്ഥനയെ സമയമിതല്ലോ മാർ ഫ്രാൻസിസ സിസി പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കമേഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോത്ര കൈവാഴ്ത്തേണം ബാർക്കുമോ ശുഭഹോലാബോലബിറോവൽറൂഹോക്കാദീശോ നിന്നെ വരിച്ചൊരുതാദനും മാർ ഫ്രാൻസിസ് അസീസി നിന്നോർമ്മയെ ബഹുമാനിച്ച സുധനും സ്തോത്രം നിന്നെ മൂടി ചൂടിക്കുന്ന റൂഹാവന്നിൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്ന്
മുറിയോറാഹെ ആലൈനു ആദാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായ് അടികളെയും തൻ കോപത്തിൻ വടികളെയും നമ്മുടെ എല്ലാ മരിച്ചുപോയവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയതരായ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഒരു പ്രത്യേകം ഓർക്കാം. ഈ എം സി വൈ എം ദിനത്തിൽ നമ്മുടെ എം സി വൈ എം പ്രസ്ഥാനത്തിന് നമ്മുടെ സഭയിൽ നമ്മുടെ വിവിധ രൂപതകളിലൂടെ നേതൃത്വം നൽകി ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയതരായ നമ്മുടെ എല്ലാ നേതാക്കന്മാരെയും അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നിത്യമായ ശാന്തിയും സമാധാനവും അവർക്ക് നൽകുമാറാകട്ടെ. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയാ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയാ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ശുഭോലാബൂലബുറോ വൽറൂഹോ കാദീശോ. മെൻപോലം വാധാമൽ പോല ഉൽമീനാമീ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസര നിൻ ജീവസ്വരമതുണർത്തണമേ. കബറീനു പറുദീസാക്യാ സ്തൗമൻ കാലുസ്കുറിയേലായിസോ. രക്ഷകനേ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പി. ചണിക്കുക നിന്നെ നോക്കും നവരിൽ കാന്തി ബാർക്കുമോ. മൃതരെ ജീവിപ്പി പാനെഴുന്നള്ളും രാജാ. മുഖിലഴകിൻ മേലാഘോഷിതനായി ഇടുന്നു നയവാൻമാർത്തൻ മുൻകൊമ്പിൻ നാദം കേട്ടേ. ടങ്കിയണിഞ്ഞെതിരേൽപ്പാന പോയി മരമതിനുയരെ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാ. മൃതരും കൈക്കൊണ്ടിടേണം നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദ്യമുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയാ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവത്തിൻ്റെ പുത്ര പാപപരിഹാരപ്രദമായ നിന്റെ വെളിവീടത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ. ആമീൻ. നീക്കു ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോയെ, അദൃശ്യമായി അവിടുത്തെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള ആത്മധൈര്യത്തിനുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തണമേ. മറൻവാലോഹാൻ ലവൽമീൻ.
ആമേൻ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ഈ പരിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയിൽ താല്പര്യത്തോടുകൂടി സംബന്ധിക്കുന്ന എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപ നാമെല്ലാവരിലും രണ്ടു ലോകങ്ങളിലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പത്രേഹുനൊൽമേലോലം നമ്മുടെ ജീവിതത്തിൻ്റെ സകല ആധാരവും കർത്താവിൻ്റെ കരുണയാണ്. നാഥ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ നമ്മുടെ കർത്താവ് കുർബാനയായി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുമ്പോൾ ഹൃദയം തുറന്ന് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. നാഥ കൃപ ചെയ്യണമലിവാൻ, കൃപ ചെയ്യണമു തരമരുളി, കൃപ ചെയ്യണമേ നിനക്ക് സ്തുതി, കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന പുണ്യമുണ്ടാക്കുന്ന തീക്കട്ടാം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. പട്ടക്കാരോട് ശംഭാഷന്മാ, കർത്താവിവരെ നിയമിച്ചാക്കി ഭൂമിയതിങ്കൽ, അണിചാരവ നനിശൻ തന്നോട് സഭയെ ഇവിടെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളതാലേ. വിണ്ണിൻ നായകനാം തൻ നാദരഹസ്യങ്ങളതാ, മണ്ണിൻ വിളവുക ശ്രേഷ്ഠാചാര്യൻ കാഴ്ചയണച്ചു. സ്തുതി ദൈവത്തിൻ ഉയ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഉണ്ടാകാ. ഹല്ലേലൂയ. ഉണ്ടാകട്ടെ നല്ലോർമ നയവാന്മാർതാദന്മാർക്കും വിശ്വാസികൾ മൽപാന്മാർക്കും അവർ യാജനത്തുണയാകട്ടെ. ഹല്ലേലൂയ. നേക്ക് ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ അങ്ങ് തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ അങ്ങ് തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷാവിധിക്കോ ഞങ്ങളുടെ മേലുള്ള പ്രതികാരത്തിനോ ആയി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും
സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാഗേ നാമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീയേ മൃദർ തന്നുയർപ്പും നീ തന്നെ ഹല്ലേലൂയാ. ജാതിന്റെ ശരീരവും രക്തവുമാവുന്ന ഈ ആത്മീയ ഭക്ഷണത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയ പിതാവേ, ശാരീരിക ഭക്ഷണത്തിൽ ശീലിച്ചു ഞങ്ങളുടെ വായ്കൾ കൃപാലുവായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകജാതൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കിമോർ കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങൾക്ക് അനശ്വരമായ ഭക്ഷണമായി തീരുവാൻ ഇറങ്ങി വന്ന സ്വർഗീയ അപ്പമായ മിശിഹാതമ്പുരാനെ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ കെടാത്ത അഗ്നിക്കിരയാകുവാൻ ഞങ്ങൾക്കിടയാകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരേക്കുമോ പരിശുദ്ധാത്മാ പ്രേരിതരാ നിബിമാരും ശ്ലീഹന്മാരും ബലിയായി തീർന്നൊരു സഹദേരും നീതിപ്രിയരും പ്രാർത്ഥിപ്പൂ. കാഴ്ചയതിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ലവരാമൃതർ പുണ്യപ്പേ തീരയരാനന്ദിക്കേണം. സഹോദരങ്ങളും വാത്സല്യ ഭാചനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവീൻ. ആമേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റൂസ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, കുറ്റങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഞങ്ങൾ ബലഹീനരും പാപികളുമായ ദാസരാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുവിൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും. ആമേൻ. കർത്താവ് അങ്ങയുടെ കൃപാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവദാസൻ മറിവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്ത കരുണയാൽ കാലത്തിൻ്റെ തീയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി അതിനെ വളർത്തു നയിക്കുന്നതിനായി വന്യദാതനായ മാറിവാന്യൂസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യദാതൻ്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോളസഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധൻ്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസൻ മാറിവാന്യൂസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരത്തിൻ ഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ പറയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സമാധാന പ്രാർത്ഥന. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമൊഴിഞ്ഞ് സ്നേഹവും ദ്രോഹമൊഴിഞ്ഞ് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. ആമേൻ. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാന്റെ ഈ തിരുനാളാഘോഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി അഭിനന്ദ്യ പിതാവിനോട് ചേർന്ന് നമ്മുടെ സഭയിലെ പരിശുദ്ധ സുന്നഗദോസിലെ നമ്മുടെ അഭ്യന്തരായ പിതാക്കന്മാരോട് ചേർന്ന് ഞാൻ നേരുന്നു. ഈ വിശുദ്ധനായ രണ്ടാമത്തെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും മാധ്യസ്ഥം വഹിക്കട്ടെ. ദൈവകൃപയാൽ ഭാഗ്യവശാൽ നമുക്ക് ഈ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് നമ്മുടെ ഈ അരമന ചാപ്പലിൽ നമുക്ക് ലഭ്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സംബന്ധിച്ചപ്പോൾ ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമനസ്സിന് അസീസിയിൽ നിന്ന് ലഭിച്ച ഒരു തിരുശേഷിപ്പാണ് ഈ പുണ്യവാന്റെ തിരുശേഷിപ്പ്. അത്യപൂർവമായ ഈ അനുഗ്രഹം നമ്മുടെ ഈ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് വിശേഷ ദൈവകൃപയായി ലഭിക്കുകയാണ്. ഇപ്പോൾ ഈ തിരുശേഷിപ്പ് കൊണ്ട് നമ്മുടെ എം സി വൈ എം അംഗങ്ങളെയെല്ലാം, ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന നമ്മുടെ സഭാമക്കളെ എല്ലാവരെയും, ലോകമെമ്പാടുമുള്ള നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, ഇപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും ആശീർവദിക്കുകയാണ്. ഈ പുണ്യവാന്റെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കപ്പെടാതെ ഇരിക്കുമ്പോൾ ദൈവം മനസ്സിലാക്കുന്നതിന്, മറ്റുള്ളവർ നമ്മോട് ക്ഷമിക്കാതെ ഇരിക്കുമ്പോൾ ദൈവം നമ്മോട് ക്ഷമിക്കുന്നതിന്, നല്ല ഒരു അനുഭവം, സ്ഥായിയായ ഒരു അനുഭവം നമുക്കെല്ലായ്പ്പോഴും ലഭിക്കുന്നതിന് ഈ വിശുദ്ധൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും പ്രത്യേകമായ മധ്യസ്ഥതയും നമുക്ക് സഹായകരമാകട്ടെ. ഇപ്പോൾ തിരുശേഷിപ്പ് കൊണ്ട് നിങ്ങളെ ആശീർവദിക്കും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും
പരിശുദ്ധാറൂഹായുമായുള്ളവേ ബലഹീനവും കുറവുകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കണമേ. ഹോസോ വബുഖുല സുബാൻ ലവൽ മീൻ. പതിവിൻ പാടി നിൻ കൂട്ട തലയ ഇമ്പമേഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോൽത്ര കൈവാഴ്ത്തേണം. ബാറക്മോ നിന്നെ വരിച്ചൊരുതാതനും മാർ ഫ്രാൻസിസ് അസീസി നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മുടി ചൂടിക്കുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാഹെൻ മലൈനു ആധാരേ ധന്മാരെ നിങ്ങൾ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും ആയി ചീടാ.